Hi friends, welcome back to Domain of Physics. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി ബി എസ് ഇ ടെൻഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ഐ ആൻഡ് ദി കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹ്യൂമൻ ഐ എന്താണെന്നും ഹ്യൂമൻ ഐയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതിനകത്ത് പവർ ഓഫ് അക്കോമഡേഷൻ നിയർ പോയിൻറ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ അതുപോലെ ഫാർ പോയിന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചാപ്പറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട ശേഷം ഇത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫക്ട്സ് ഓഫ് ഐ ആണ് അതായത് നമ്മുടെ കണ്ണിന് നേരിടുന്ന ഡിഫെക്ട്സ് എങ്ങനെയാണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് മയോപ്പിയ എന്ന് പറയുന്നത് നമുക്കൊരു മൂന്നാല് ഡിഫക്റ്റ്സ് പഠിക്കാനുണ്ട് അതിനകത്ത് ഒന്നാമത്താണ് മയോപ്പിയ എന്ന് പറയുന്നത് ഈ മയോപ്യ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിയർ സൈറ്റഡ്നെസ് എന്ന് വിളിക്കും മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് അപ്പോൾ ഒന്നാമത്തെ ഡിഫക്റ്റിൻ്റെ പേര് മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും ആണല്ലോ ഇനി എന്താണ് മയോപ്പിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പേഴ്സൺ ക്യാൻ സീ നിയർ ബൈ ഓബ്ജെക്ട്സ് ക്ലിയർലി ബട്ട് ക്യാൻ സീ ഡിസ്റ്റൻറ്റ് ഓബ്ജെക്ട് അതായത് അടുത്തുള്ള ഒബ്ജക്റ്റുകളെ അയാൾക്ക് കൃത്യമായി കാണാൻ കഴിയും അതായത് മയോപിയ എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ മയോപിക് ഐക്ക് മയോപ്പിയ എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റുള്ള ഒരു പേഴ്സൺ സാധിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി അതായത് അടുത്തുള്ള ഒബ്ജക്റ്റുകളെ എന്ത് ചെയ്യാൻ സാധിക്കും ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റുകളെ ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ സാധിക്കില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിയർബൈ ഏറ്റവും അടുത്തുള്ള ഒബ്ജക്ട്സ് അതായത് ദ ലീസ്റ്റ് ിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിക് വിഷൻ അല്ലെങ്കിൽ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണെന്നും അതുപോലെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഓക്കെ അപ്പം മയോപ്പിയ എന്ന് പറയുന്ന ഒരു ഡിഫെക്റ്റ് ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഫിനിറ്റി ആയിരിക്കില്ല ഇൻഫിനിറ്റിയേക്കാൾ കുറവായിരിക്കും അതായത് കുറച്ചും കൂടി അടുത്തായിരിക്കും അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നിയർ ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും ഇൻഫിനിറ്റി ആണ് ഫാർ പോയിന്റ് എങ്കിൽ എത്ര ലെങ്ത് വരെ ഉള്ള ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പേഴ്സൺ അടുത്തുള്ള ഒബ്ജെക്ട്സിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അയാളുടെ നിയർ പോയിന്റ് ഓക്കെയാണ് ഫാർ പോയിന്റ് എന്തായിരിക്കും വീക്ക് ആയിരിക്കും അതുകൊണ്ടാണ് കാൺ സീ ഡിസ്റ്റന്റ് ഒബ്ജെക്ട് അയാൾക്ക് എന്ത് കാണാൻ കഴിയാത്തത് ഡിസ്റ്റന്റ് ഒബ്ജെക്ട്സിനെ കാണാനായിട്ട് കഴിയാത്തത് ഓക്കെ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നാ പറയാം മയോപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് മയോപ്പിയുടെ മറ്റൊരു പേരാണ് എന്നു പറയുന്നത് നിയർസൈറ്റഡ്നസ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി ബട്ട് കാൺ സീ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട് അതായത് അടുത്തുള്ള ഓബ്ജക്റ്റുകളെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റുകളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കില്ല ദെൻ ഐ ആൾ ഡി ഫാർ പോയിൻ്റ് ആർ പേഴ്സൺ മയോപ്യ എന്ന് പറയുന്ന ഡിഫക്റ്റ് ഉള്ള ആളുടെ ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നിയറർ ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കില്ല കാരണം നമുക്കറിയാം ഫാർ പോയിൻറ് ഓഫ് എ നോർമൽ പേഴ്സൺ എന്ന് പറയുന്നത് എത്രയാണ് ആണ് പക്ഷേ ഇവിടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല ഇൻഫിനിറ്റി ആയിരിക്കില്ല അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക ക്യാൻ സീ നിയർ ി ബട്ട് കാൺ സി ഡിസ്റ്റൻറ്റ് ഓബ്ജെക്ട്സ് ഫാർ പോയിന്റ് പറയുന്നത് എന്തായിരിക്കും നിയറർ ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതായത് അപ്പോൾ നമ്മുടെ ഐയുടെ ഒരു ഷേപ്പ് ഒരു ഇമേജ് ആണ് വരച്ചിരിക്കുന്നത് നമുക്കറിയാം സ്പെറിക്കൽ അല്ല ഷേപ്പ് ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് ആണ് എങ്കിൽ പോലും അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ബൾ ചെയ്തിരിപ്പുണ്ട് ഈ ബൾ ചെയ്ത പോഷനെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓക്കെ നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് കരുതുക അതായത് നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജെക്റ്റ്നാണ് നോക്കുന്നത് ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഒ എന്ന് വിചാരിക്കുക അപ്പം ഈ ഒബ്ജെക്റ്റിനെയാണ് നമ്മൾ കാണുന്നത് എങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് നേരെ നമ്മുടെ ലെൻസിലേക്ക് വന്ന് വീഴുകയും ഓക്കെ ഈ ലെൻസ് അതിനെ എന്ത് ചെയ്യുകയും ചെയ്യും കൺവേർജ് ചെയ്യിക്കും അങ്ങനെ കൺവേർജ് ചെയ്യിക്കുന്നത് വഴി ഇമേജ് എവിടെ ഫോം ചെയ്യും റെറ്റിനയിൽ ഫോം ചെയ്യും അതായത് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് നേരെ വന്ന് ഫോം ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും റച്ചിനേല് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് അടുത്തുള്ള ഒബ്ജെക്ട്സിനെ എന്ത് ചെയ്യാൻ കഴിയുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ഇത് വരച്ചിരിക്കുന്നത് ആരുടെ കേസിലാണ് നിയർ ബൈ ഒക്ട്സിൻ്റെ ക്ലേസിൽ നിയർ ബൈ ഒബ്ജെക്ട്സിൻ്റെ ക്ലേസിൽ എന്താണ് പ്രത്യേകത റെറ്റിനയിൽ തന്നെ എന്ത് ഫോം ചെയ്യും ഇമേജ് ഫോം ചെയ്യും ഓക്കെ ആണല്ലോ അതായത് നിയർബൈ ഒബ്ജെക്ട്സ് എന്ന് വരുന്ന ലൈറ്റ് വൈസിനെ നമ്മുടെ ലെൻസും കോർണിയയും കൂടെ റിഫ്രാക്ഷൻ നടത്തി അല്ലെങ്കിൽ കൺവേർജ് ചെയ്യിച്ച് എവിടെ തന്നെ ഫോം ചെയ്യിക്കും റെറ്റിനയിൽ തന്നെ ഇമേജിനെ ഫോം ചെയ്യിക്കും ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഫാർ ഒബ്ജെക്ട്സിൻ്റെ കേസാണ് എടുക്കുന്നത് എങ്കിൽ ഫാർ ഒബ്ജെക്ട്സ് മീൻസ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നു എന്ന് കരുതുക ഒരു ഫാർ ഒബ്ജെക്ട്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ലൈറ്റ് റൈസിനെ അത് കൺവേർജ് ചെയ്യിക്കും കൺവേർജ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് കൂടി ഇൻ റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും അതായത് ലൈറ്റ് റൈസ് ഒരിക്കലും കൂടിച്ചേരുന്നത് എവിടെ ആയിരിക്കില്ല റെറ്റിനിൽ ആയിരിക്കില്ല അതായത് ഇവിടെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുക ഇമേജ് ഫോം ചെയ്യുക നേരത്തെ ഇമേജ് ഫോം ചെയ്തത് എവിടെയാണ് റെറ്റിനയിൽ ആയിരുന്നു എന്നാൽ ഈ സിറ്റുവേഷനിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും ഓക്കെ ആണല്ലോ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ എന്താണ് ലൈറ്റ് റൈസ് വരുന്നു നിയർ ബൈ ഒബ്ജെക്ട്സ് ആണ് എങ്കിൽ ആ ലൈറ്റ് റൈസിനെ കൺവേർട്ട് ചെയ്യിച്ച് എവിടെ തന്നെ ഇമേജ് ഫോം ചെയ്യും റെറ്റിനയിൽ തന്നെ ഇമേജ് ഫോം ചെയ്യും എന്നാൽ ഫാർ ഒബ്ജക്ട്സിൽ ഇൻഫിനിറ്റിയിലുള്ളൊരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഫാർ ഓബ്ജെക്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നതെങ്കിൽ ആ ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതായത് നമ്മുടെ റെച്ചിനയ്ക്ക് മുന്നിലായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുക ഇമേജ് ഫോം ചെയ്യുക നമ്മുടെ ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് റെറ്റിനയ്ക്ക് മുന്നിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുക അപ്പോൾ അടുത്ത പോയിന്റ് അത് തന്നെയാണ് ഇമേജ് ഫോം ഡിസ് ഇമേജ് ഓഫ് ഡിസ്റ്റൻറ് ഒബ്ജെക്ട്സ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന റച്ചിനയ്ക്ക് മുന്നിലായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുക ഇമേജസ് ഫോം ചെയ്യുക ഓക്കെ ആണല്ലോ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മയോപ്പിയ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് റീസൺ ആണുള്ളത് അതായത് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ടു ഓക്കെ ആണല്ലോ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ദ ഇതിൻ്റെ കർവേച്ചർ വലുതായി എന്നാണ് അതായത് എൽ എക്സസീവ് കർവേച്ചർ ഓഫ് ഐലൻഡ്സ് ആണ് അതായത് ഐലൻഡ്സിൻ്റെ കർവേച്ചർ എന്തായി കൂടുതലായത് എക്സസീവ് കർവേച്ചർ ഓഫ് ഐലൻഡ്സ് അപ്പോൾ മയോപ്യ എന്ന് പറയുന്ന ഡിഫക്റ്റിന്റെ ഒന്നാമത്തെ റീസൺ ഇതാണ് എന്താണ് എക്സസീവ് കർവേച്ചർ ഓഫ് ഐലൻഡ്സ് ഐലൻഡ്സിൻ്റെ എക്സസീവ് കർവേച്ചർ അതായത് കർവേ കർവേച്ചർ എക്സസീവ് ആവുന്നതിലൂടെ അതിൻ്റെ കൺവേർജിംഗ് പവർ കൂടും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എക്സസീവ് കർവേച്ചർ കൂടുന്നു എന്നല്ലേ കർവേച്ചർ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൻ്റെ കൺവേർജിംഗ് പവർ എന്ത് ചെയ്യപ്പെടുന്നു ഇൻക്രീസ് ചെയ്യപ്പെടുന്നു ഓക്കെ അങ്ങനെ കൺവേർജൻ പവർ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ആണ് ഇത് സംഭവിക്കുന്നത് കൺവർജിൻ പവർ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ പവർ കൂടുന്നു എന്നുള്ള മീനിങ് നെക്സ്റ്റ് എലോങ്ങേഷൻ ഓഫ് ദി ഐബോൾ ഐബോളിൻ്റെ എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഐബോളിൻ്റെ നോർമൽ കേസ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ ഡയമീറ്ററാണുള്ളത് ഐബോളിന് നോർമലി എത്ര ആണുള്ളത് ടു പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ് ഉള്ളത് ഓക്കെ ആണല്ലോ ആ ടു പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഐബോളിന് എലോങ്ങേഷൻ സംഭവിക്കുന്നത് ദാറ്റ് മീൻസ് ഐബോൾ കുറച്ച് വലുതാവും അപ്പോൾ ഐബോളിൻ്റെ റെറ്റിന എന്ന് പറയുന്നത് കുറച്ചും കൂടെ പുറയിലേക്കായിരിക്കും അതുകൊണ്ടു ആവാം എന്ത് ചെയ്യപ്പെടുന്നത് ററ്റിനയ്ക്ക് മുന്നിലായിട്ട് എന്ത് ഫോം ചെയ്യുന്നത് ഇമേജ് ഫോം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് റീസൺസാണുള്ളത് ഒന്ന് എക്സസീവ് കർവേജർ ഓഫ് ഐലെൻസും രണ്ടാമത്തത് എലോങ്ങേഷൻ ഓഫ് ദി ഐബോൾ ഈ രണ്ട് റീസൺ കൊണ്ടാണ് മയോപ്യ എന്ന് പറയുന്ന ഡിഫക്റ്റ് സംഭവിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് കറക്റ്റഡ് ബൈ യൂസിങ് കോൺകേവ് ലെൻസ് അതായത് ഒരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം അതിന് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒന്നാമതായി ഡിസ്കസ് ചെയ്യുന്ന ഡിഫക്റ്റ് മയോപ്പിയാണ് മയോപ്പിയുടെ മറ്റൊരു പേരാണ് നിയർ സൈറ്റനസ് എന്ന് പറയുന്നത് മയോപ്പിയുടെ പ്രത്യേകത അടുത്തുള്ള ഒബ്ജക്ട്സിനെ ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്ട്സ് ബട്ട് കനോട്ട് സീ ദ ഡിസ്റ്റൻ്റ് ഓബ്ജെക്ട്സ് ഡിസ്റ്റൻറ് ഓബ്ജക്ട്സിനെ കാണാനായിട്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയേക്കാൾ അടുത്തായിരിക്കും ഓക്കെ ആണല്ലോ അതുകൊണ്ട് ഫാർ പോയിന്റ് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജെക്ട്സിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്കായിരിക്കില്ല റെറ്റിനേക്ക് മുന്നിലായിരിക്കും ഇത് നിയർ ബൈ ഓബ്ജക്സിൻ്റെതാണ് ഇതെന്തിന്റെയാണ് ഡിസ്റ്റന്റ് ഒബ്ജക്സിൻ്റെ ഇമേജ് ഫോർമേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഡിസ്റ്റൻ്റ് ഡിസ്റ്റൻഡ് ഓബ്ജെക്ട്സിന്റെ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ ആയിരിക്കും റെറ്റിനയ്ക്ക് ഇൻ ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന ററ്റിനെ ദഞ്ഞത് അതിന്റെ റീസൺ രണ്ട് റീസൺസ് ആണുള്ളത് ദ എക്സസീവ് കർവേച്ചർ കർവേച്ചർ ഓഫ് എക്സസീവ് രണ്ടാമത്തെ റീസൺ ആണത് എലോംഗേഷൻ ഓഫ് ദി ഐബോൾ ഐബോളിന്റെ എലോംഗേഷൻ അങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കാറ് മയോപിയ ഉണ്ടാകാറ് ദെൻ ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ് ഒരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മയോപ്യ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു മയോപ്യ ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ് ഒരു കോൺകേവ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മയോപ്പിയ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ മയോപ്പിയയിൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞാൽ അതേ കാര്യം തന്നെയാണ് ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നു എന്ന് കരുതുക ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നു ഓക്കെ അപ്പോൾ ഈ ലൈറ്റ് റേസ് വരുന്നത് എവിടെ നിന്നാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്നാണ് അതായത് ദൂരെയുള്ള ഒരു ഒബ്ജെക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നു സംഭവിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ലൈറ്റ് റേസ് എന്ത് ചെയ്യപ്പെടും കൺവേർട്ട് ചെയ്യപ്പെടും കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് റെറ്റിനയ്ക്ക് മുന്നിലായിട്ട് എന്ത് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു ഇമേജ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ തൊട്ട് മുമ്പ് വരച്ച് കാണിച്ച കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിച്ചപ്പോൾ അത് വളരെ പെട്ടെന്ന് കൺവേർജ് ചെയ്യപ്പെട്ടു അല്ലേ അതായത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു കൂടിച്ചേർന്നു അതായത് ഇവിടുന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തില്ല അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു കൺവേർജ് ചെയ്തു ചേർന്നു അപ്പോൾ ഇവിടെ കൺവേർജിങ് പവർ കൂടിപ്പോയി അപ്പോൾ കൺവേർജിങ് കൂടിയത് കൊണ്ടാണ് റെറ്റിനയ്ക്ക് മുന്നിലായിട്ട് ഇമേജ് ഫോം ചെയ്ത് അപ്പോൾ റെറ്റിനയിൽ ഫോം ചെയ്യിക്കാൻ കൺവേർജിങ് എന്ത് ചെയ്താൽ മതിയാകും കുറച്ചാൽ മതിയാകും കൺവേർജിങ് കുറക്കുന്നതിന് പകരം നമ്മൾ ഡൈവേർജിങ് കൂട്ടും ഡൈവേർജിങ് കൂട്ടുക മീൻസ് ഡൈവേർജിങ് ലെൻസിനെ യൂസ് ചെയ്യും അപ്പോൾ നമുക്കറിയാം ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് ആരാണ് കോൺകേവ് ലെൻസ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൈവിടായിട്ട് എന്ത് ചെയ്യുന്നു ഒരു കോൺകേവ് ലെൻസിനെ പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതുക ഓക്കെ ഒരു കോൺകേവ് ലെൻസിനെ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ് റേസ് ഇതായി ഇവിടുന്ന് ഇൻഫിനിറ്റിന്ന് അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരും ഇവിടെയും ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരും നേരത്തെ നമ്മൾ ആ റെഡ് ലൈൻ വെച്ച് വരച്ചിരിക്കുന്നത് കോൺകേവ് ലെൻസ് ഇല്ലാത്തപ്പോഴാണ് ഇപ്പോൾ ഇവിടെ എന്തുണ്ട് കോൺകേവ് ലെൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ച് ഈ ലൈറ്റ് ഡൈവേർട്ട് ചെയ്യപ്പെടും ഡൈവേർട്ട് ചെയ്താൽ ഇങ്ങോട്ടേക്ക് പോവും ഈ ലൈറ്റും ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും ഓക്കെ അതായത് രണ്ട് ലൈറ്റ് റേസും എന്ത് ചെയ്യപ്പെട്ടു ഡൈവേർജ് ചെയ്യപ്പെട്ടു ഡൈവേർജ് ചെയ്തതിന് ശേഷമാണ് അവ എന്ത് ചെയ്യുന്നത് കൺവേർജ് ചെയ്യുന്നത് ഇനി കൺവേർജ് ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും എവിടെ തന്നെ ഫോം ചെയ്യും റെച്ചിനേല് തന്നെ എന്ത് ചെയ്യും ഇമേജിനെ ഫോം ചെയ്യിക്കും അപ്പോൾ ആദ്യം ഒന്ന് ഡൈവേർജ് ചെയ്യിച്ചു എന്നിട്ടാണ് എന്ത് ചെയ്യിക്കുന്നത് കൺവേർജ് ചെയ്യിക്കുന്നത് അപ്പോൾ ഇമേജ് എവിടെ തന്നെ ഫോം ചെയ്യും റെച്ചിനേൽ തന്നെ ഫോം ചെയ്യും ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വെച്ചിരുന്നാൽ മതി മയോപ്പിയ ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ് അപ്പോൾ മയോപ്പിയെക്കുറിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് റീവെയിൻറ്റ് ചെയ്ത് കണ്ടു വെക്കുക എന്നിട്ടും ഡൗട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ഡിഫക്റ്റ് എന്താണെന്നും അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നും നോക്കാം ഓക്കെ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ഡിഫക്റ്റാണ് ഹൈപ്പർ മെട്രോപ്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈപ്പർ മെട്രോപ്പിയ പഠിക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത മയോപ്പിയ അറിയാമെങ്കിൽ മയോപ്പിയ നമ്മൾ നേരെ ചൂട് പഠിച്ചിട്ടുണ്ട് ആ മയോപ്പിയയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ പറയുന്ന ഹൈപ്പർ മെട്രോപ്പിയയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മയോപ്പിയയ്ക്ക് നേരെ എന്ന് ഓർത്താൽ മാത്രം മതി ഹൈപ്പർ മെട്രോപ്പിയ നമുക്ക് കിട്ടും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയോപിയയുടെ മറ്റൊരു പേര് നമുക്കറിയായിരുന്നു നിയർ സൈറ്റഡ്നെസ് ആണ് അതായത് നമുക്ക് നിയർ സൈറ്റഡ്നസ് എന്നായിരുന്നു പേര് ഇവിടെ അതിനു നേരെ ഓപ്പോസിറ്റ് എടുക്കുക എന്തായിരിക്കും ഫാർ സൈറ്റഡ്നെസ് എന്നാണ് ഓക്കെ അപ്പോൾ മയോപ്പിയ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേര് അതിനെ ഓൾസോ കാൾഡ് നിയർ സൈറ്റഡ്നെസ് ഹിയർ ദ ഹൈപ്പർ മെട്രോപിയ ഈസ് ഓൾസോ കാൾഡ് ഫാർ സൈറ്റഡ്നെസ് ഇനി അതുപോലെ രണ്ടാമത്തെ പ്രത്യേകത അവിടെ നമ്മൾ പറഞ്ഞത് അടുത്തുള്ള ഒബ്ജെക്ട്സിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നും ദൂരെയുള്ള ഒബ്ജക്ട്സുകളെ കാണാൻ സാധിക്കില്ല എന്നുമാണ് അത് നേരെ റിവേഴ്സ് ആയിരിക്കും ഇവിടെ അതായത് ഇവിടെ സംഭവിക്കുന്നത് ക്യാൻ സീ ഡിസ്റ്റൻ്റ് ഒബ്ജെക്ട് അതായത് നമുക്ക് ദൂരെയുള്ള ഒബ്ജെക്ടുകളെ എന്തു ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാൽ ബട്ട് ക്യാൻ സീ ദ നിയർ ബൈ ഒബ്ജെക്ട്സ് അടുത്തുള്ളവയെ എന്ത് ചെയ്യാൻ കഴിയില്ല കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഹൈപ്പർ മെട്രോപ്യ എന്ന് പറയുന്ന ഡിഫക്റ്റ് ഉള്ള ആൾക്ക് ദൂരെയുള്ളതിനെ കാണാൻ സാധിക്കും എന്നാൽ അടുത്തുള്ളതിനെ എന്തു ചെയ്യാനായിട്ട് സാധിക്കില്ല കാണാനായിട്ട് സാധിക്കില്ല അതായത് നേരെ റിവേഴ്സ് ആരുടെ മയോപ്യയുടെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്തത് നമ്മുടെ പറഞ്ഞത് ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയേക്കാൾ കുറവാണ് അവിടെ ഫാർ പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ആരെ കൺസിഡർ ചെയ്യണം നിയർ പോയിന്റിനെ കൺസിഡർ ചെയ്യണം അതായത് നിയർ പോയിന്റ് എന്ന് പറയുന്നത് നോർമൽ നിയർ പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ട്വന്റി ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിൻറ്റേഷൻ എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ആണ് ആ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ഉള്ള ഐക്ക് ഹൈപ്പർ ഉള്ള ഒരു പേഴ്സൺ ട്വൻ്റി ഫൈവ് സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നത് നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് നോർമൽ മാ ഒരാൾക്ക് ഒരു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അതിനകത്തേക്ക് വന്നാൽ മാത്രമേ ക്ലാരിറ്റി കുറയത്തുള്ളൂ അല്ലെങ്കിൽ എന്തേലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുള്ളൂ പക്ഷേ ഹൈപ്പർ മെട്രോപ്പി ഉള്ള ഒരാൾക്ക് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിൽ ഇരുന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതാണ് അടുത്ത പോയിൻറ്റ് എന്താണ് നിയർ പോയിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഓക്കെ ഇനി നേരത്തെ കേസ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇമേജ് ഫോം ചെയ്യുന്ന കാര്യം ഓക്കെ അവിടെ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് കാരണം അവിടെ കാണാൻ കഴിയാത്തത് ഡിസ്റ്റൻ്റ് ഒബ്ജെക്റ്റിനെ ആയിരുന്നു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് ഡിസ്റ്റൻറ്റ് ഒബ്ജെക്റ്റിനെ അല്ല കാണാത്തത് പിന്നെ ആരെയാണ് നിയർബൈ ഒബ്ജെക്ട്സിനെയാണ് കാണാൻ കഴിയാത്തത് ആ നിയർ ബൈ ഒബ്ജെക്ട്സിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും ബിഹൈൻഡ് ദ റെറ്റിനെ ആയിരിക്കും നേരത്തെ റെറ്റിനയ്ക്ക് മുന്നിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് ഇവിടെ ഹൈപ്പർ എന്താവും റെറ്റിനയ്ക്ക് പുറകിലെന്നാവും അതായത് ദ ഇമേജ് ഓഫ് നിയർ ബൈ ഓബ്ജെക്ട്സ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന റെച്ചിനേക്ക് പുറയിലായിരിക്കും എന്ത് ചെയ്യപ്പെടുക ഫോം ചെയ്യപ്പെടുക അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നോക്കിയിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻറ് ഒബ്ജക്റ്റിൻ്റെ കേസിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് നേരെ കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻ്റ് ഒബ്ജെക്റ്റിനെ കൺസിഡർ ചെയ്യുകയാണെന്ന് കരുത് അതായതാണ് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് ലൈറ്റ് റൈസ് വരുന്നു ഈ ലൈറ്റ് റൈസ് നേരെ എവിടെ ഫോം ചെയ്യും റെറ്റിനയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും ഓക്കെ റച്ചിനേൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നു റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നു ഓക്കെ ആണല്ലോ എന്നാൽ നിയർബൈ ഒബ്ജെക്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നമ്മൾ പാരലൽ ലൈറ്റ് റൈസ് വരയ്ക്കുന്നത് സ്ട്രൈറ്റ് ലൈൻ ആണ് കേട്ടോ സ്ട്രൈറ്റ് ലൈൻ ആണ് അപ്പോൾ അത് ഓർത്ത് ഓർത്തുവച്ചിരിക്കുക അപ്പോൾ ഇവിടുത്തെ കേസിലേക്ക് വരുമ്പോൾ നിയർ ബൈ ഒബ്ജക്ട്സ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജെക്റ്റ് ഓക്കെ ഈ നിയർ ബൈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റൈസ് നേരത്തെ ഇവിടെ വരുന്നു ഇവിടുന്ന് റേസ് ഇവിടെ വരുന്നു ഇത് നമ്മൾ കൂടിച്ചേരണം കൂടിച്ചേരുന്നത് റച്ചിനേക്ക് പുറകിലായിരിക്കും ഇവിടെ ആയിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുക ഇമേജ് ഫോം ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ റച്ചിനേക്ക് പുറകിലാണ് എന്ത് ഫോം ചെയ്ത് ഇമേജ് ഫോം ചെയ്തത് ആണേ ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കാര്യം ആലോചിക്കാം മയോപ്പിയുടെ കേസിൽ മയോപ്പിയുടെ കേസിൽ നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് എന്ത് ചെയ്യപ്പെട്ടു എന്നാണ് കൺവേർ ചെയ്യപ്പെടുന്ന പെട്ടെന്ന് കൂടി ചേർന്നാണ് അതായത് അതിൻ്റെ കർവേച്ചർ കൂടി ലെൻസിൻ്റെ കർവേച്ചർ കൂടി അഥവാ ലെൻസിൻ്റെ കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും ലെൻസിൻ്റെ കർവേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും ഫോക്കൽ ലെങ്ത് കുറയും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മയോപ്പിയുടെ റീസൺ ആയിട്ട് എക്സസീവ് കർവേച്ചർ ഓഫ് ലെൻസ് ഐ ലെൻസ് എന്ന് പറയുന്നതിന് പകരം എന്ന് പറയാം ഡിക്രീസിങ് ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് വേണമെങ്കിലും പറയാം ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുന്നു കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് എന്തായിരിക്കും ഫോക്കസ് ഓഫ് ഐലൻസീസ് ടു ലോങ് ഫോക്കസ് വളരെ കൂടുതലായിരിക്കും ഫോക്കസ് വളരെ കൂടുതലായിരിക്കും അങ്ങനെ ഫോക്കസ് വളരെ കൂടുതലായതുകൊണ്ടാണ് അതായത് ഇവിടുന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസിനായി ഫോക്കസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫോക്കസിന് അകലേക്കുള്ള അകലം കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത് ഇമേജ് റച്ചിനിക്ക് പുറകിലായി പോകുന്നത് രണ്ടാമത്തെ സിറ്റുവേഷൻ അവിടെ നമ്മൾ പറഞ്ഞു രത്നയ്ക്ക് മുന്നിലുണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു ഐബോൾ വലുതായി പോയതാണെന്ന് പറഞ്ഞു നോർമൽ സിറ്റുവേഷൻ നമുക്കറിയാം എത്ര ടു പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്റർ ആണ് ഇതായിരുന്നു നോർമൽ കേസിൽ ഈ ഐ ഈ ഐബോളിൻ്റെ ഡയമീറ്ററിനേക്കാൾ കൂടിയ ഡയമീറ്റർ ആയതുകൊണ്ടാണ് റച്ചിനയ്ക്ക് മുന്നിൽ ഫോം ചെയ്തതെന്ന് പറഞ്ഞു ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താണ് ഐബോൾ ആസ് ബിക്കം ടു സ്മാൾ ഐബോൾ എന്തായിരിക്കണം വളരെ ചെറുതായി പോയി കാണും ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് റീസൺസ് ഒന്നെന്ന് പറയുന്നത് ഫോക്കസ് എന്തായിപ്പോയി ഫോക്കസ് ലെങ് അല്ലെങ്കിൽ ഫോക്കസ് ടു ലോങ് ആണ് രണ്ടാമത്തത് ഐബോൾ എന്തായി ചെറുതായി മറ്റേത് നേരെ തിരിച്ചായിരുന്നു മൈ ഒ പിയിൽ എങ്ങനെയാണ് ഫോക്കസ് ചെറുതായിരുന്നു ഐബോള് വലുതായിരുന്നു ഓക്കെ ഇവിടെ എന്താണ് ഫോക്കസ് വലുതാണ് ഐബോൾ എന്താണ് ചെറുതാണ് നേരെ ഓപ്പോസിറ്റാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ഇനി നമ്മൾ അത് കറക്റ്റ് ചെയ്തത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചായിരുന്നു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചായിരുന്നു ഹൈപ്പർ മെട്രോപ്പിയെ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നത് ഉപയോഗിച്ചിട്ടായിരിക്കും കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇത്രയാണ് ഹൈപ്പർ മെട്രോപിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ പഠന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് ഓർക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ മെട്രോപ്പിയൽ ഓർക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ഓൾസോ കാൾഡ് ഫാർ സൈറ്റ്നസ് എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണിത് ഫാർ സൈറ്ററ്റ്നസ് എന്ന് പറയുന്നത് പ്രത്യേകത എന്താണ്

നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് നോർമലിനേക്കാൾ എന്തായിരിക്കും കൂടുതലായിരിക്കും ഞാൻ നോർമൽ എഴുതുന്നതിന് പകരമാണ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ എഴുതിയേക്കുന്നത് അതായത് നോർമൽ കേസിലുള്ള നിയർ പോയിന്റിനേക്കാൾ നോർമൽ കേസിലുള്ള നിയർ ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നത് നിയർ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കിട്ടിയ പ്രത്യേകത ഈ അടുത്ത പ്രത്യേകത ഇമേജ് ഓഫ് നിയർ ബൈ ഓബ്ജെക്ട്സ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന നിയർ ബൈ ഓബ്ജെക്ട്സിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും അത് സംഭവിക്കാനുള്ള റീസൺസ് നമ്മൾ പറഞ്ഞു എന്താണ് ഫോക്കസ് ഓഫ് ദ ഐ ഈസ് ടു ലോങ് ഫോക്കസ് വളരെ കൂടുതലാണ് രണ്ടാമത്തത് ഐബോൾ ഹാസ് ബിക്കംസ് ടു സ്മാൾ ഐബോൾ എന്തായിരിക്കും വളരെ ചെറുതായിരിക്കും ഇനി അത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇച്ച് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അടുത്തതാണ് ഹൈപ്പർ മെട്രോപിയ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഹൈപ്പർ മെട്രോപ്പിയ ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ് ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർ മെട്രോപ്പിയ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് നോക്കാം നോക്കിയിരിക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാതെ ഹൈപ്പർ മെട്രോപിയ ഉള്ള ഒരു ഐയിൽ സംഭവിക്കുന്ന കാര്യം നോക്കാം എന്തായിരിക്കും സംഭവിക്കുക അതായത് ഇതാണ് നിയർ ബൈ ഓബ്ജെക്ട്സ് എന്ന് കഴിക്കുക അപ്പോൾ നിയർ ബൈ ഓബ്ജെക്ട്സിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നുണ്ട് അതായത് ഇങ്ങനെ ലൈറ്റ് റേസ് വരും ഓക്കെ ആണല്ലോ ഇത് കൺവേർജ് ചെയ്യണം കൺവേർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്നാണ് പറഞ്ഞത് റെച്ചിനേക്ക് പുറകിലായിട്ട് എന്ത് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു ഇമേജ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു ഇതാണ് നോർമൽ സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യം ഓക്കെ ആണല്ലോ അവിടെ ഇല്ല അപ്പോൾ പറഞ്ഞതിങ്ങനെയാണ് ലൈറ്റ് റൈസ് കൺവേർജ് ചെയ്യുന്നത് എവിടെ ആയിപ്പോയി റെറ്റിനേക്ക് പുറകിലായിപ്പോയി എന്ന് പറഞ്ഞാൽ ലൈറ്റ് റൈസ് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യപ്പെട്ടത് കണ്വേർജ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് ആയിട്ട് ഇവിടെ കൺവേർജിങ് പവർ എന്താണ് കുറവാണ് അതായത് നമ്മുടെ കണ്ണിലിരിക്കുന്ന ലെന്സിൻ്റെ കൺവേർജിങ് പവർ എന്തായിപ്പോയി കുറഞ്ഞു പോയി നേരത്തെ തിരിച്ചായിരുന്നു കൺവേർജിംഗ് പവർ കൂടുതലായിരുന്നു ഇപ്പോൾ ഇവിടെ കൺവേർജിംഗ് പവർ കുറവാണ് അപ്പോൾ കൺവേർജിംഗ് പവർ നമുക്ക് എന്ത് ചെയ്യണം കൂട്ടണം കൺവേർജിങ് പവർ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം ഒരു കൺവേർജിങ് ലെൻസ് ലെൻസിനെ യൂസ് ചെയ്യണം ഒരു കൺവേർജിങ് ലെൻസ് കൺവേർജിങ് ലെൻസ് ആണ് ആരെന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു കോൺവെക്സ് ലെൻസിനെ പ്ലേസ് ചെയ്യുന്നു ഓക്കെ ആണല്ലോ സ്യൂട്ടബിൾ പവർ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഒരു കോൺവെക്സ് ലെൻസിനെ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം നമ്മുടെ നിയർബൈ ഒബ്ജെക്ട്സ് ഇന്ന് ലൈറ്റ് റേസ് ഇതായി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇവിടെ കൺവേർജിങ് ലെൻസ് ഉണ്ട് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ഉണ്ട് ഈ കോൺവെക്സ് ലെൻസ് ഈ ലൈറ്റുകൾ എന്ത് ചെയ്യും ഒന്നുകൂന്ന് കൺവേർജ്ജ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ലൈറ്റ് വൈസ് പോകില്ലാതെ ഇവിടെ വെച്ച് ഈ സാധനം ഒന്ന് കൺവേർജ് ആവും അത ഇങ്ങനെ ഓക്കെ ആണല്ലോ ഇനി ഇത് വീണ്ടും നമ്മുടെ ഐലെൻസിൽ വെച്ച് കൺവേർജിങ് നടക്കും അങ്ങനെ കൺവേർജിങ് നടക്കുന്നതിലൂടെ ഇമേജ് എവിടെ തന്നെ ഫോം ചെയ്യും റച്ചിനയിൽ തന്നെ ഫോം ചെയ്യും ഓക്കെ ആണല്ലോ അപ്പോൾ ഹൈപ്പർ മെട്രോപ്പിയുടെ എന്ന് പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയൽ കൺവേർജിങ് കുറഞ്ഞു പോയതാണ് അപ്പോൾ കൺവേർജിങ് കൂട്ടണം കൺവേർജിങ് കുറഞ്ഞു പോയതുകൊണ്ടാണ് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്ത ശേഷം കൺവേർ ചെയ്യപ്പെടുന്നത് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമ്മൾ കൺവേർജിങ് ലെൻസ് പവർ കൂട്ടുക എന്നുള്ളതാണ് കൺവേർജിങ് പവർ കൂട്ടാൻ എന്ത് യൂസ് ചെയ്യുക ഒരു കൺവേർജിങ് ലെൻസ് അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡിയൊന്നും ആവശ്യമൊന്നും ഇല്ല ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കറക്റ്റഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ് എന്ന് മാത്രം ഓർത്തുവെച്ചിരുന്നാലും മതിയാവും ഓക്കെ അപ്പോൾ ഇതാണ് ഹൈപ്പർ മെട്രോപ്പിയെന്ന് പറയുന്നത് അപ്പോൾ ഈ മയോപ്പിയും ഹൈപ്പർ മെട്രോപ്പിയും രണ്ടും ഒരുപോലെ തന്നെയാണ് ഹൈ മയോപ്പിയുടെ നേരെ റിവേഴ്സാണ് ഹൈപ്പർ മെട്രോപ്പിയ നമുക്ക് കമ്പയർ ഇത് പഠിക്കാം ഒരെണ്ണം പഠിച്ചിരുന്നാൽ തന്നെ രണ്ടാമത് ഓർത്തുവയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒന്നുകൂടെ റീവെയിൻ ചെയ്ത് പോസ്റ്റൊന്നുകൂടെ ഒന്ന് കണ്ടുപോകുക ഒന്നുകൂടെ കാണാൻ പോകുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എന്നിട്ടും നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ടുകളും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയോ ചെയ്യുക കമൻറ്റിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിഫക്റ്റും കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അടുത്ത ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രസ് ബയോപിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഹൈപ്പർ മൈട്രോപ്പിയം മയോപിയയും പറഞ്ഞതുപോലല്ല പ്രസ് ബയോപിയ എന്ന് പറയുന്നത് നോർമലി മിക്കവാറുള്ള എല്ലാ ആൾക്കാർക്കും ഏജിങ് പ്രായം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത് അപ്പോൾ പ്രസ് ബയോപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ ഡിക്രീസസ് യൂഷ്വലി വിത്ത് ഏജിങ് അതായത് നമുക്ക് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ കുറഞ്ഞു വരും പവർ ഓഫ് അക്കോമഡേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞത് എന്താണ് അതായത് നമ്മുടെ ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യിച്ച് ഇമേജ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യിക്കാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ആ പവർ ഓഫ് അക്കോമഡേഷൻ എന്ത് ചെയ്യപ്പെടുന്നു ഡിക്രീസ് ചെയ്ത് വരും എന്ത് ചെയ്യുമ്പോൾ ഏജിങ് വരുമ്പോൾ അപ്പോൾ അങ്ങനെ കാരണം നിയർ പോയിന്റ് എന്ത് ചെയ്യപ്പെടുന്നു ഇൻക്രീസ് ചെയ്യപ്പെടും അതായത് പവർ ഓഫ് അക്കോമഡേഷൻ കുറയുന്നത് കാരണം നിയർ പോയിന്റ് എന്ത് ചെയ്യപ്പെടും ഇൻക്രീസ്ഡ് ആവും അതിൻ്റെ ഫലമായിട്ട് സോ വി കാൺ സീ നിയർ ബൈ ഒബ്ജെക്ട്സ് കംഫർട്ടബ്ലി ആൻഡ് ഡിസിംഗ്ലി അതായത് നമുക്ക് നിയർ ബൈ ഒബ്ജെക്ട്സിനെ ആയിട്ട് കാണാൻ പറ്റാതെയാകും പറഞ്ഞത് ഉള്ളൂ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ ഡിക്രീസ് ചെയ്യപ്പെടും അതിൻ്റെ ഫലമായിട്ട് നിയർ പോയിന്റ് കൂടും നിയർ പോയിന്റ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് നിയർ ബൈ ഒബ്ജക്ട്സിനെ കംഫോർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രസ് ബൈഒ് ഈ ിയ നമ്മൾ നമ്മളിന്ന് വിളിക്കുക പ്രസ് എന്ന് വിളിക്കുന്നത് ഇനി ഇത് സംഭവിക്കാനുള്ള റീസൺസ് ആണ് ഇത് അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് റീസൺസ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചിരിക്കുക നമുക്കറിയാം ഇപ്പം നമ്മുടെ കൈയും കാലം ഒക്കെ മൂവ് ചെയ്യുന്നത് പോലെ ഒരു ആയിട്ടുള്ള ഒരാൾക്ക് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അയാൾ നമുക്കുള്ള മസിൽസ് മൂവബിൾ ആവുന്നത് പോലെ ഒരു ഏജ്ഡ് പേഴ്സൻ്റെ മസിൽസ് എന്ത് ചെയ്യില്ല മൂവ് ചെയ്യില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണിനകത്ത് ലെൻസിനെ കണക്ട് ചെയ്തിരിക്കുന്ന സീലറി മസിൽസിൻ്റെയും പ്രത്യേകത നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ സീലറി മസിൽസിൻ്റെ മൂവ്മെൻറ്റും എന്ത് ചെയ്യപ്പെടും കുറയും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ റീസൺ അത് തന്നെയാണ് എന്താണ് ദി ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സീലറി മസിൽ സീലറി മസിൽസിൻ്റെ വീക്കനിങ് ആണ് അതായത് സീലറി മസിൽസ് എന്തായിക്കൊണ്ടിരിക്കും വീക്കായിക്കൊണ്ടിരിക്കും അതിനോടൊപ്പം തന്നെ ദ ഡിമിനിഷിങ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഐലൻസ് നമ്മുടെ ഐലൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും എന്ത് ചെയ്യപ്പെടും കുറയും ഈ ഐലെൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും സീലറി മസിൽസിൻ്റെ മൂവ്മെന്റുമാണ് പവർ ഓഫ് അക്കോമഡേഷൻ നമുക്ക് സാധ്യമാക്കുന്നതെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ സ്വയം കേട്ടും സീലറി മസിൽസ് ആവുകയും അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ലെൻസ് ഡിക്രീസ് ആവുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പവർ ഓഫ് അക്കോമഡേഷൻ എന്ത് ചെയ്യും നടക്കാതെ വരും ഓക്കെ അപ്പോൾ ഇതാണ് പവർ ഓഫ് അക്കോമഡേഷൻ കുറയാനുള്ള റീസൺസ് അഥവാ പ്രെസ് ബയോപിയ്ക്കുള്ള റീസൺസ് എന്ന് പറയുന്നത് രണ്ട് റീസൺസ് റീസൺസാണുള്ളത് ഏതാണ് ഒന്ന് ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സീലറി മസിൽസും രണ്ടാമത് ഡിമിനിഷിംഗ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഐലൻസും ഐലൻസിന്റെ ഫ്ലെക്സിബിലിറ്റിയിലുള്ള കുറവുമാണ് ഓക്കെ അതായത് ഇത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ ബൈഫോക്കൽ ലെൻസ് എന്ന് പറയും ബൈഫോക്കൽ ലെൻസ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിന് രണ്ട് പോർഷൻ കാണും ഇറ്റ്സ് എ ആണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസ് അതായത് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും കൂടെ ചേർന്നുണ്ടാകുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇതിൻ്റെ അപ്പർ പറയുന്നത് നമ്മുടെ പുറത്ത് വരുന്ന ഭാഗം അപ്പർ പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും കോൺകേവ് ആയിരിക്കും അപ്പർ പോഷൻ എന്ന് പറയുന്നത് കോൺകേവ് കോൺകേവ് ആയിരിക്കും ഈ കോൺകേവ് ആയിരിക്കും നമുക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റുകളെ കാണാൻ സഹായിക്കുന്നത് അപ്പോൾ അപ്പർ പോഷൻ എന്ന് പറയുന്നത് കോൺകേവ് ആണ് ആ കോൺകേവ് എന്തിനു സഹായിക്കും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റുകളെ കാണാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് ലോവർ പോർഷൻ എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും അപ്പോൾ അപ്പർ പോർഷൻ കോൺകേവും ലോവർ പോർഷൻ കോൺവെക്സുമാണ് ഈ കോൺവെക്സ് ആയിരിക്കും എന്തിനു സഹായിക്കാം നിയർബൈ ഒബ്ജക്റ്റുകളെ കാണാനായിട്ട് സഹായിക്കാം അപ്പോൾ ഇത്രയാണ് പ്രസ് ബൈ ഒ പിയിൽ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ പ്രായം കൂടുന്നതിനനുസരിച്ച് കുറയും ഓക്കെ അതിന്റെ ഫലമായിട്ട് നിയർ പോയിന്റ് കൂടും നിയർ പോയിന്റ് കൂടുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും അടുത്തുള്ള ഒബ്ജെക്സിനെ കംഫോർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതിന്റെ റീസൺസ് പറഞ്ഞു എന്താണ് സീലറി മസിൽസ് വീക്കാവും രണ്ടാമത് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഐലെൻസ് എന്ത് ചെയ്യപ്പെടും ഡിമിനിഷ്ഡ് ആകും അഥവാ കുറയും ഓക്കെ ഇനി ഇത് കറക്റ്റ് ചെയ്യുന്നത് ഒരു ബൈഫോക്കൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ബൈഫോക്കൽ ലെൻസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് കോൺകേവ് ആൻഡ് കോൺവെക്സ് കോൺകേവും ഉണ്ടായിരിക്കും കോൺവെക്സ് ഉണ്ടായിരിക്കും അപ്പർ പോഷൻ എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും അതെന്തിനു സഹായിക്കും ഡിസ്റ്റന്റ് വിഷന് സഹായിക്കും എന്നാൽ ലോവർ പോഷൻ എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും അതെന്തിനു സഹായിക്കും നിയർ വിഷിനും സഹായിക്കും ഇപ്പം വളരെ എളുപ്പമാണത് പഠിക്കാൻ പ്ലസ് ബൈപ്പികൾ നിന്ന ഇത്രയും പോയിന്റ്സുകൾ മാത്രം പഠിച്ചാൽ മതിയാകും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫക്ട്സ് ഓഫ് ഐയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഇതിൻ്റെ ബാലൻസ് പോഷൻ ഇതുപോലെയുള്ള മറ്റു ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങേണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ചു അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസെല്ലാം കിട്ടും അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പോഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ